കൊല്ലം നിലമേൽ സ്വദേശിനി വിസ്മയ ഭർതൃഗൃഹത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ വനിതാ കമ്മീഷൻ സ്വമേധയ കേസെടുത്തിരുന്നു. അന്ന് തന്നെ വിസ്മയുടെ സഹോദരൻ ശ്രീ വിജീഷ് കമ്മീഷൻ അംഗം എന്ന നിലയിൽ എന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും ഈ കുട്ടി കൂട്ടുകാരുമായി നടത്തിയിട്ടുള്ള വാട്സപ്പ് മെസ്സേജിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ കുട്ടിക്ക് മർദ്ദനമേറ്റ ചിത്രങ്ങളും കമ്മീഷന് കൈമാറിയിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുകയാണ്. അപ്പോൾ തന്നെ കൊല്ലം റൂറൽ എസ് പിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൂടാതെ കമ്മീഷൻ നേരിട്ട് വിസ്മയുടെ വീട് സന്ദർശിക്കുകയും വിസ്മയുടെ അച്ഛൻ അമ്മ സഹോദരൻ എന്നിവരോടെല്ലാം വിശദാംശങ്ങൾ ആരായുകയും ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ്റെ എല്ലാ പിന്തുണയും ആ കുടുംബത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിലവിൽ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ചും അതുപോലെ തന്നെ സ്ത്രീധന നിരോധന നിയമം അനുസരിച്ചും ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും പ്രാഥമികമായി കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്മയുടെ ഭർത്താവ് മാത്രമല്ല മറ്റാരെങ്കിലും അച്ഛനോ അമ്മയോ സഹോദരിയോ മറ്റാരെങ്കിലും ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടണം, അവരും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഓരോ പെൺകുട്ടികളും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ബാക്കി വെച്ചുകൊണ്ട് ജീവൻ പൊലിയുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമവും നിരാശയും ദുഃഖവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു പെൺകുട്ടിക്ക് നേരെ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ആ കുട്ടിയെ വേട്ടയാടപ്പെടുമ്പോൾ അവൾക്ക് നേരെ കയ്യോങ്ങാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ഇതായിരിക്കും എൻ്റെ വിധി എന്ന് ഇത്തരം കേസുകളിലൂടെ ശിക്ഷിക്കപ്പെടുന്നവരുടെ മാതൃക ആയിരിക്കണം നമുക്ക് സമൂഹത്തിന് പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ എടുത്ത കേസ് തുടരും. അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഘട്ടത്തിലെല്ലാം തന്നെ വനിതാ കമ്മീഷൻ്റെ പ്രത്യേകമായ ഒരു ശ്രദ്ധയും കരുതലും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് കമ്മീഷന് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്.